ലിപ്സ്റ്റിക്കുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? സൗന്ദര്യത്തിന്റെ കാര്യം വരുമ്പോൾ ആത്മവിശ്വാസം കൂട്ടുന്ന ഒന്നാണ് ലിപ്സ്റ്റിക്. മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലർക്കും ലിപ്സ്റ്റിക് കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകളുടെ പല ഷെയ്ഡുകളിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ രാജവംശത്തിലെ സ്ത്രീകൾ ചുണ്ടുകളിൽ ചായം പൂശുന്ന രീതി നിലവിലുണ്ടായിരുന്നു. രാജസദസ്സിലെ നൃത്തകിമാരും ഇപ്രകാരം സൗന്ദര്യത്തിന്റെ മോടി കൂട്ടുന്നതിന് വേണ്ടി ഈ രീതി അവലംബിച്ചു പോന്നിരുന്നു. ലിപ്സ്റ്റിക് എന്നാൽ വളരെ എളുപ്പത്തിൽ ഓയിൽ, വാക്സ്, കളർ എന്നിവയുടെ ഒരു മിശ്രിതമാണെന്ന് പറയാം. എന്നാൽ ഇതിൽ ഓരോന്നും കൃത്യമായി തിരഞ്ഞെടുത്ത് നിയമാനുസൃത രീതിയിൽ ചേർത്തുണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ് ഓരോ കമ്പനിയുടെ ട്രേഡ് സീക്രട്ടായി കണക്കാക്കി പോകുന്നത്. ഒരു സാധാരണ ലിപ്സ്റ്റിക്കിന്റെ ബേസ് ഫോർമുല എന്തെന്നാൽ എണ്ണ ഏകദേശം 70% മെഴുക്, 30% പിഗ്മെന്റ് ആകട്ടെ 15% വരുന്നു. ഇതിന്റെ കൂടെ മറ്റു കെമിക്കൽ കൂടുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് കളർ തീരുമാനിക്കലാണ്. ഏറ്റവും ആകർഷകമായ കളറുകൾ തിരഞ്ഞെടുത്ത് അവയെ കൃത്യമായി നിർമ്മിക്കുകയും അവയുടെ പിഗ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് കളർ കെമിസ്റ്റുകളാണ്. അടുത്ത ഘട്ടമാണ് ഇതിന്റെ ബേസ് സോൾവെന്റ് നിർമ്മിക്കുന്ന ഭാഗം. ഇതിനായി പ്രത്യേകം ഉപയോഗിക്കുന്ന ഓയിലുകളും വാക്സുകളും ഉണ്ട്. ഇവയെ പ്രത്യേക കെറ്റിൻ എന്നറിയപ്പെടുന്ന പാത്രത്തിലിട്ട് 85 ഡിഗ്രിയിൽ കുറച്ചധികം ചൂടാക്കുന്നു. കൂട്ടത്തിൽ സ്കിൻ സോഫ്റ്റ്നെസ്സിന് വേണ്ടി ലാൻഡലാറ്റം എന്ന ജെൽ ചേർക്കുന്നു. ഇവ എളുപ്പമാക്കാൻ ഡിസ്പേഴ്സർ എന്ന രാസവസ്തുവും ചേർക്കുന്നുണ്ട്. ഇവ നന്നായി ലായ രൂപത്തിലാകുന്നവരെ ഇത് തുടരുന്നു. എന്നാൽ ഇവയെല്ലാം ചെയ്യുന്നത് വലിയ മെഷീനുകളാണ്. എല്ലാം കൃത്യമായി സെറ്റ് ചെയ്യുന്നത് വഴി യാന്ത്രികമായി ഇവയെല്ലാം നിർവഹിക്കുന്നു. തുടർന്ന് മുൻപ് തയ്യാറാക്കിയ പിഗ്മെന്റ് ഒരു ട്രിപ്പിൾ റോൾ മില്ല് ഉപകരണത്തിലൂടെ കടത്തിവിടുന്നു. അതുവഴി സോഫ്റ്റും നേർത്തതുമാകുന്നു. ഇതുവഴി ഒരു ഹോമോജീനസ് മിക്സ്ചർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പോൾ ലിക്വിഡ് പിഗ്മെന്റ് ചേർത്ത് ഇത് കൂടുതലും എളുപ്പമാക്കാറുണ്ട്. ചിലവ് കുറച്ച് അധികമാണെന്ന് മാത്രം. ഇപ്രകാരം തയ്യാറാക്കിയ ലായനി മുൻപുണ്ടാക്കി വെച്ച സോൾവെന്റുമായി നിശ്ചിത ചൂടിൽ കൂട്ടിച്ചേർത്ത് ഒരു പൾപ്പ് അവസ്ഥയിലാക്കുന്നു. ഇവിടെ വെച്ചാണ് മറ്റു കെമിക്കലുകൾ ചേർക്കുന്നത്. ഇനിയുള്ള ഘട്ടമാണ് ഏറ്റവും ശ്രദ്ധ വേണ്ടത്. ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ ചേർക്കുന്നതാണത്. പ്രത്യേകമായ യന്ത്രത്തിൽ സജ്ജീകരിച്ച ഭാഗത്ത് അതിന്റെ പൾപ്പ് നിറയ്ക്കുന്നു. അത് ഓരോ ബാച്ചിനെയും മുകളിൽ നിറയ്ക്കുകയും അതിനെ ശീതീകരിച്ച് കട്ടിയാക്കുകയും ചെയ്യുന്നു. ഓരോ മോൾഡിലെയും എയർ ബബിൾ കൂടാതെ കൃത്യമായ ഷേപ്പിൽ നിറയ്ക്കുന്നതിനാൽ യന്ത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം അതിന്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിർമ്മിച്ചവയെ അതിന്റെ ഹോൾഡറുമായി ചേർത്ത് കഴിയുമ്പോഴാണ് ലിപ്സ്റ്റിക് പൂർണ്ണമായി എന്ന് പറയുന്നത്. ഇതിനായി ഒരു പ്രത്യേക അനുഭവത്തിൽ നിർമ്മിച്ച ഹോൾഡറുകൾ ഒരു കേസിൽ വെച്ച് യന്ത്രത്തിന്റെ സഹായത്തോടെ അമർത്തുന്നു. അങ്ങനെ അവ ഫിക്സ് ചെയ്യുന്നു. ഇവ ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തി ചെറുതായി ചൂടാക്കുന്നു. അതുവഴി അതിന്റെ അഗ്രം നെയ്സാകുന്നു. അവയുടെ ഹോൾഡർ തിരിച്ച് അവ അടയ്ക്കുകയും ചെയ്യുന്നു. അവയുടെ കവർ ക്ലോസ് ചെയ്യുന്നതോടെ വർക്ക് പൂർത്തിയായി എന്ന് പറയാം. വലിയ കമ്പനികൾ ഇവ മൊത്തത്തിൽ യാന്ത്രികമായി ചെയ്യുന്നു. അതിനുശേഷം അതിൽ നിന്ന് സാമ്പിൾ എടുത്ത് മെൽറ്റിംഗ് പോയിന്റ് അളക്കുന്നു. അവ കറക്റ്റ് അല്ലെങ്കിൽ അത് ചുണ്ടുകളെ ദോഷകരമായി ബാധിക്കുന്നു. പിന്നെ അവയുടെ കളർ ഗ്രേഡിംഗ് മറ്റൊരു സാമ്പിളുമായി ഒത്തുനോക്കുന്നു. അവസാനമായി കമ്പനി അതിന്റെ മുകളിൽ ബ്രാൻഡും ലേബലും പതിപ്പിക്കുന്നതോടെ അവ വിതരണത്തിനായി തയ്യാറായി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.